ഈ പ്രോഗ്രാം കണ്ടുകഴിയുമ്പോൾ നാട്ടിലുള്ള കൊച്ചുകുട്ടികളെ എന്നെ ഓടിച്ചിട്ട് പിടിക്കും നമുക്ക് ഒരു കൊച്ചുകുട്ടി സ്വന്തം കളിപ്പാട്ടത്തിനുള്ള നടക്കിരിക്കുന്നു എന്റെ ഗൂഗിൾ ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചാൽ രണ്ട് കാര്യം കാണും ഇത് അമേരിക്കൻ ആർമിയുടെ ബ്ലാക്ക് ഹോക്ക് എന്ന് പറഞ്ഞ ഹെലികോപ്റ്ററാണ് കേട്ടോ ഇത് ഇങ്ങനെ പറക്കുന്ന മാത്രമല്ല ഇത് ഇങ്ങനെ തലകുത്തനെയൊക്കെ പറക്കും എൻ്റെ മകൻ എനിക്ക് വാങ്ങിച്ചു കൊണ്ടു വന്നത് അച്ഛനെ കളിക്കാൻ മോൻ വാങ്ങിച്ചു കൊണ്ടുവന്നതാണ് അതിൽ കുത്തി പൊങ്ങിയൊക്കെ ചെയ്യാൻ സാധാരണ ഇറ്റാച്ചി അങ്ങനെ പൊങ്ങില്ല കുത്തിയിട്ടൊക്കെ വേണ്ടോ ഇങ്ങനെയൊക്കെ പടി കയറിയൊക്കെ പോകും നമ്മുടെ ജിമ്മി ജിമ്മി ഇപ്പൊ ഇവിടെ വന്നില്ലേ ജിമ്മി ഇതൊക്കെ നേരത്തെ വാങ്ങിച്ചത് കുറെ നാളായി ഒരു ആറ് ഇവിടെ ജിമ്മി വരുന്നതിന് മുമ്പേ നമുക്ക് ജോയിൻ ചെയ്ത് വിടാം അതുപോലെ ഇറക്കി വെച്ചിട്ട് അത് ലോഡ് കയറ്റിയിട്ട് ലോഡ് അങ്ങനെ വലിച്ചത് തന്നെ അപ്പൊ അത്രയും ലേബർ വേണ്ട കളിപ്പാട്ടങ്ങൾ ചെറിയ നമ്മളൊക്കെ ചെറുപ്പത്തിനെ വിട്ട സീനാണ് ഇവിടെ എനിക്ക് ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നു പിന്നെ എന്റെ കയ്യിൽ നിന്ന് അതെല്ലാം പോയി വേറെ ഷർട്ടോ പാന്റോ അതൊന്നും ഇഷ്ടമല്ല അതൊന്നും നമ്മൾ എന്താ വെച്ചു കൊടുക്കുന്നത് അതാണ് യൂസ് ചെയ്യുന്നത് ഇടുന്നത് ഒരു ചോയ്സ് ഇല്ല സെലക്ട് ഇല്ല ഒന്നുമില്ല ഇത് മാത്രം തുറന്നിട്ട് തുറന്നു വെച്ച് കണ്ട് ബാറ്ററി ഒക്കെ ചാർജ് ഇട്ടിട്ട് പിന്നെ കിടന്നുറങ്ങും ഞാൻ എയർ ഗൺ വെച്ച് ബലൂൺ പൊട്ടിക്കുന്ന ആളാണ് സച്ചിന് പറ്റിയ കമ്പനിയാണ് ഇതിന് പല അറകളൊക്കെ ഉണ്ട് തുറക്കാൻ പ്രത്യേകം പഠിക്കണം ഇതിനൊന്നും ലോക്കൊന്നും ഇല്ലായിരുന്നു ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് ആളെ കൊണ്ടുവന്ന് ഇതെല്ലാം ശരിയാക്കിയതാണ് അപ്പൊ അമ്മയ്ക്കൊരു ലിസ്റ്റ് കൊടുക്കും ഞാൻ അമ്മ പോയിട്ട് വരുമ്പോൾ എനിക്കൊരു കാറോ ഒരു ലോറിയോ ഒരു ട്രാക്ടറോ ഇങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ട് ഇതിലേതെങ്കിലും ഇതെല്ലാം കൂടി ആണെങ്കിലും കുഴപ്പമില്ല എന്ന് പറയും നമ്മൾ ആക്ച്വലി ഇവിടെ എത്തുന്നത് മിസ്റ്റർ ഗുബോട്ട് എന്ന് പറഞ്ഞ സെറാമിക് കോട്ടിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു കമ്പനിയാണ് കൊല്ലത്തുള്ളത് അപ്പം അവർ നമ്മുടെ കാറ് സെറാമിക് കോട്ടിംഗ് ചെയ്തിട്ടായിരുന്നു ഗണേഷ് സാറിൻ്റെ വണ്ടിയും ചെയ്തിട്ടുണ്ടായിരുന്നു ക്വാളിസ് ക്വാളിസ് എല്ലാവർക്കും അറിയാലോ അങ്ങനെ മിസ്റ്റർ ഗുബോട്ടിലെ അരുൺ അല്ലേ മിസ്റ്റർ ഗുബോട്ടിലെ അരുൺ ഭായി പറഞ്ഞിട്ടാണ് നമ്മൾ ശരിക്കും ഇവിടെ എത്തുന്നത് കേട്ടോ ഇത് മനോജ് ഏട്ടൻ ഗണേഷ് സാറിൻ്റെ സന്തത സഹചര്യമാണ് അല്ലേ അച്ഛൻ്റെ കൂടെ അച്ഛൻ്റെ കൂടെ ഇരുപത്തൊന്ന് കൊല്ലം അച്ഛൻ്റെ കൂടെയും ഭയങ്കര മനോജ് ഒരുപാട് വർഷം വിശ്വസ്തനായിരുന്നാണ് 21 വർഷം അച്ഛനോട് നിൽക്കാന്ന് പറഞ്ഞു അച്ഛൻ്റെ വയ്യാതായതിനു ശേഷം ഒക്കെ അച്ഛനെ നോക്കിയിരുന്നത് വളരെ വളരെ മക്കൾ നോക്കുന്നതിനേക്കാൾ സ്വന്തം അച്ഛനേക്കാളും ഭയങ്കരമായിട്ട് മക്കൾ നോക്കുന്നതിനേക്കാൾ ഗംഭീരമായിട്ട് നോക്കുമായിരുന്നു അച്ഛൻ അച്ഛൻ ഏറ്റവും വിശ്വാസവും മനോജിനായിരുന്നു മരിക്കുന്ന നിമിഷം വരെയും മനോജ് അടുത്ത് വേണം വെന്റിലേറ്ററിലായിരുന്നു നമ്മുടെ അച്ഛന് വയ്യാതെ വെന്റിലേറ്റർ ആയിരുന്ന സമയത്ത് മനോജിന്റെ അച്ഛനും വെന്റിലേറ്ററിലായിരുന്നു തിരുവനന്തപുരത്ത് ഒരു ദിവസം പോലും പോയില്ല എന്നിട്ട് അച്ഛൻ മരിച്ച് ഇവിടുത്തെ ചടങ്ങെല്ലാം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞിട്ട് അതായത് 3-ാമത്തെ ദിവസം മനോജിന്റെ അച്ഛനും മരിച്ചു അപ്പം വീടിന്റെ ഉള്ളിലേക്ക് കയറുകയാണ് നമ്മളെ വീടിന്റെ ഉള്ളിലോട്ട് കയറി കേട്ടോ ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ സാറിന്റെ ഒരു ഓഫീസ് സെറ്റപ്പിലാണ് കൊടുത്തിരിക്കുന്നത് വീട്ടിൽ വരുന്നവരെക്കാൾ കൂടുതൽ ഓഫീസിൽ കാണാൻ വരുന്നവരാണ് കൂടുതൽ ഡോക്ടർമാരെ വീട്ടിലുള്ള പോലെ ഓപ്പി ആണ് കൂടുതൽ ഇതെന്റെ ഹെലികോപ്റ്ററാണ് ഹെലികോപ്റ്റർ ഒരു കളിപ്പാട്ട പ്രേമി കൂടിയാണ് കേട്ടോ ഇത് ഫ്യൂവൽ ലോഡെന്നാണ് ഇത് 10 വർഷമായി വാങ്ങിച്ചിട്ട് രണ്ടെണ്ണം ഉണ്ട് ഒരെണ്ണം ഉണ്ടായിരുന്നത് വർക്ക് ചെയ്യുന്നതാണിത് ഒരെണ്ണം ഉണ്ടായിരുന്നത് ഒരാൾ പറത്തി എനിക്ക് ഇത് അത്ര പറത്താൻ പരിചയം പോരാ അതിന്റെ റിമോട്ടൊക്കെയാണ് ഇത് ഹെവിയാണ് ഭയങ്കര സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫ്യൂവലിലാണ് സ്റ്റാർട്ട് ആവുന്നത് മെത്തനോൾ ഒഴിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ അത് അടിച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുകയൊക്കെ വരും നല്ല ഉയരത്തിൽ പറക്കുകയും പിന്നെ വലിയ റിമോട്ടൊക്കെ ഉണ്ട് പക്ഷെ ഒരെണ്ണം ഇതുപോലെ പറത്താൻ ഒരു ആള് എന്നെ സഹായിക്കാന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഇന്ന് താഴ്വീണ് പൊട്ടിപ്പോയി പിന്നെ രണ്ടാമതേ വാങ്ങിച്ചതാണ് പിന്നെ ഭയം കൊണ്ട് പറത്തുന്നില്ല നല്ല അന്ന് 10 കൊല്ലം മുമ്പ് വാങ്ങിക്കുമ്പോൾ എന്റെ 1.5 ലക്ഷം രൂപ വരെ ഉണ്ട് അന്ന് പ്രാന്ത് പിടിച്ച് വാങ്ങിച്ചതാണ് കളിപ്പാട്ടങ്ങളോട് ശരിക്കും പറയാനുണ്ട് സാറിന്റെ ഇവിടെ വന്നപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയൊരു കാര്യമാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വില്ല കഥാപാത്രങ്ങളും ഈ ഇങ്ങനെ ഭയങ്കര സോഷ്യലി മൂവബിൾ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന ആള് ശരിക്കും ഒരു കുട്ടിയാണ് വീട്ടിൽ വന്നാൽ ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ ചിത്ര പിന്നെ ഇത് നമ്മുടെ ചിത്രകഥ വായിക്കുമെന്ന് പറഞ്ഞതുപോലെ മനസ്സിലൊരു കുട്ടിയായിരിക്കുന്നതാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം ഞാൻ ഒരുപാട് ഈ കളിപ്പാട്ടങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം നല്ല കളക്ഷൻ ഉണ്ട് നമുക്ക് അപ്പോൾ നമ്മൾ ഫാമിലി ലിവിങ്ങിലോട്ട് പ്രവേശിച്ചു വലിയൊരു ഹാളാട്ടോ നിറയെ കളർഫുൾ ആയിട്ടുള്ള ഒരു പൂക്കൾ നിറയുണ്ടല്ലോ അമ്മക്ക് പൂക്കൾ ഭയങ്കര എന്റെ അമ്മക്ക് ഈ പച്ച കളറും പൂക്കളും ഭയങ്കര എന്റെ ഇഷ്ടത്തിനുള്ളതല്ല അമ്മക്ക് അമ്മയുടെ ബ്ലൗസ് കണ്ടോ ഗ്രീൻ കളർ ഇതാണ് അമ്മയുടെ ഫേവറേറ്റ് കളർ അപ്പൊ ഗണേശേട്ടൻ എന്റെ അടുത്ത് പറഞ്ഞു അമ്മയുടെ കളർ അതാണ് അമ്മക്ക് പൂ ഇഷ്ടാന്ന് എനിക്കറിയാം അപ്പൊ അങ്ങനെ ഇവിടെ എല്ലാം ഇത് ഗ്രീനാക്കി പിന്നെ ഫുൾ ഫ്ലവേഴ്സ് ആക്കി കാർപ്പറ്റ് അമ്മയ്ക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ള ഒരു സാധനമായിരുന്നു എന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് പൂക്കളുള്ള കാർപ്പറ്റ് വേണം പക്ഷെ അമ്മ അതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതെല്ലാം മരുമകള് ഇപ്പൊ ചെയ്തിട്ടുണ്ട് ഈ കട്ടണിലും എല്ലാത്തിനും അമ്മയ്ക്ക് പൂക്കൾ വേണം എപ്പോഴും
ഇങ്ങനെ ഈ പൂക്കൾ പ്ലാസ്റ്റിക് ആർട്ടിഫിഷ്യൽ പൂക്കൾ തന്നെ അമ്മ കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു അമ്മയ്ക്ക്. അപ്പം അതുകൊണ്ട് അമ്മയുടെ ഇഷ്ടം ഒരു പച്ച കളറും ഈ പൂവും, അതാണ് ഈ ഒരു പാറ്റേൺ ഉപയോഗിച്ചത്. ഇതൊക്കെ പഴയ സാധനങ്ങളാണ്, പഴയ ഫർണിച്ചറാണ്. കവറൊക്കെ മാറ്റിയപ്പോൾ ഇതുപോലെ പൂവും തുണികളൊക്കെ ദുബായിൽ നിന്ന് ഇന്ന് കൊണ്ടുവന്ന അമ്മ കല്യാണം കഴിച്ചു വരുമ്പോൾ കൊണ്ടുവന്ന പെട്ടിയാണ്. അന്ന് ഈ ലെതർ പെട്ടികളൊന്നും ഇല്ലല്ലോ. അപ്പം അമ്മ കല്യാണം കഴിച്ചു വന്നപ്പോൾ അമ്മയുടെ തുണികളുമായിട്ട് വാളകത്തേക്ക്, വാളകത്ത് കീഴൂട്ട് വീട്ടിലേക്ക് കല്യാണം കഴിച്ച് കൊണ്ടുവന്നപ്പോഴുള്ള ട്രങ്ക് പെട്ടി എന്ന് പറയുന്നത്. ഇത് പഴയ പട്ടാള ഉദ്യോഗസ്ഥന്മാരൊക്കെ വരുമ്പോൾ കൊണ്ടുവരും ഇതുപോലെ സാധനം. പട്ടാളത്തിൽ എൻ്റെ സപ്ലൈ ഉണ്ടായി. ഇത് അമ്മൂമ്മ അമ്മൂമ്മ മുറുക്കാൻ ഇട്ടിരുന്നു. അതിങ്ങനെ തുരുമ്പെടുത്ത പോലൊക്കെ ഇരിക്കുകയായിരുന്നു. അതിനെ ഈ കളർ അടിച്ചത് ബിന്ദുവിൻ്റെ ഐഡിയയിൽ അടിച്ചതാണ്. ഇതെല്ലാം ബിന്ദു ഇടയ്ക്ക് ആസാമി പോയിരുന്നു. അപ്പം വാങ്ങിച്ചുകൊണ്ടിരുന്ന ചെടികൾ എല്ലാം, അത് ഏത് രാജ്യത്ത് വരെയും തിരുവനന്തപുരത്തെ വീട്ടിലും ഉണ്ട് ഒരുപാട് തുർക്കി എന്നുള്ള സാധനങ്ങളൊക്കെ പോകുന്ന രാജ്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒക്കെ വാങ്ങിച്ചുകൊണ്ടിരും. എവിടെ പോയാലും വീടിനെ പറ്റിയായിരിക്കില്ല ചിന്ത, അവിടെ എവിടേക്ക് എന്ത് കൊണ്ടുവരാം. നമ്മൾ ഈ വാങ്ങിക്കുമ്പോൾ എവിടെ വയ്ക്കുമെന്ന് ആശങ്കപ്പെടും. ഇനിയിപ്പോ ഈ വീട്ടിൽ മതിലിൽ ചിവരെ ആണിയടിക്കാൻ സ്ഥലമില്ല എന്ന് ഞാൻ പറയും. ഇതും ദുബായിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വന്ന, ഇത് പഴയ സാധനം അല്ല, ഇത് പുതിയ സാധനം. പഴയ പോലെ തോന്നുന്ന ഇതെല്ലാം പഴയ നീഡിലൊന്നും അല്ല, ഇത് വർക്കിംഗ് ആണ്, ഇത് പുതിയ നീഡിലാണ്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് സി ഡി ഒക്കെ ഇടതിനകത്ത്. ഇനിയാണ് നീ ഇവിടെ നിന്ന് തിരിയുമ്പോഴാണ് സംഭവ ബഹുലമായ കാഴ്ചകൾ കാണുന്നത്. ഒരു വലിയൊരു ഗ്യാരേജാണ്, ഗ്യാരേജ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ കളിപ്പാട്ടങ്ങളുടെ ഒരു മേള. കളിപ്പാട്ടങ്ങള് ചെറിയ, നമ്മളൊക്കെ ചെറുപ്പത്തിന്റെ വിട്ട സീനാണ് ഇവിടെ. എനിക്ക് ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നു, പിന്നെ എന്റെ കയ്യിൽ നിന്ന് ഇതെല്ലാം പോയി. പോയതിനു ശേഷം ഞാൻ രണ്ടാമത് കളക്ട് ചെയ്താണ് ഇതെല്ലാം. എന്നെ മകന് കളിക്കാൻ കൊടുത്തിട്ട് അച്ഛൻ പറഞ്ഞു കൊടുത്തിട്ട് നിന്റെ അച്ഛൻ്റെ കയ്യിൽ ഒരുപാട് കളിപ്പാട്ട് ഇരിപ്പുണ്ട്, നീ പോയി എടുക്കാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ എന്റെ അലമാരിക്ക് ആദ്യം പൂട്ടി വെച്ചിരുന്ന സാധനങ്ങളാണ്. അത് കഴിഞ്ഞ് അതെല്ലാം പോയിട്ട് പിന്നെ ഞാൻ ഒന്നു കളക്ട് ചെയ്താണ്. ബിന്ദു എവിടെ പോയാലും എനിക്ക് ഇതുപോലുള്ള കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചുകൊണ്ട് തരും. ഇത് എൻ്റെ നീല കോളീസാണ്, രണ്ട് വളരെ സ്നേഹത്തോടു കൂടി രണ്ട് പത്തനാപുരത്തുകാരായ രണ്ട് പേരുണ്ടാക്കിയതാണ്. അതിൻ്റെ ഇത് നീല കോളീസ് പത്തനാപുരത്ത് ഇവിടെ വെട്ടിക്കവരെയുള്ളൊരു പയ്യനുണ്ടാക്കിയതാണ്, ചെറുപ്പക്കാരൻ എം എൽ എ. എൻ്റെ വണ്ടി അത് എഡിറ്റോ ചെയ്തിരിക്കുകയാണ്. ഇത് കുണ്ടയത്തെ സ്കൂളിൽ പഠിക്കുന്ന, പത്തനാറ് സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി. ഇത് ഇച്ചിരി പ്രായമുള്ളൊരു പയ്യനാണ്. ഇത് ഒരു കുഞ്ഞുകുട്ടിയാണ്, അവൻ പ്ലസ് വണ്ണിന് പഠിക്കുകയാണ്. അവൻ അതുപോലെ ചെയ്തിരിക്കുകയാണ്, നോക്കൂ. ആ വണ്ടിയുടെ വീൽ കപ്പ് വരെ സെയിമാണ്. സാറിന് MLA കേരളത്തിലെ പ്രശസ്തമാണ്, അപ്പോൾ അതുകൊണ്ട് എല്ലാ ഈ വണ്ടി ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ നാട്ടുകാർക്ക്. അപ്പോൾ അതുകൊണ്ട് ആ കുഞ്ഞിൻ്റെ മനസ്സിൽ ഈ KSRTC ബസ്സൊക്കെ അവൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വണ്ടി അവൻ്റെ മനസ്സിൽ പതിയുകയും കഴിഞ്ഞ ദിവസം സ്കൂളിൻ്റെ ബിൽഡിംഗ് ഉദ്ഘാടനത്തിൽ ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നാണ്. എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ ലോക്കറാണ്, അന്നത്തെ ലോക്കറാണ്, പണമൊക്കെ സൂക്ഷിച്ചിരുന്ന ലോക്കറാണ് ഇതെല്ലാം. ഇത് വളരെ വളരെ പഴയതാണ്. അച്ഛനൊക്കെ എൻ്റെ അച്ഛനൊക്കെ കുഞ്ഞരി ജനിക്കുന്നതിനുമുള്ള സാധനമാണ്, അത്രയ്ക്ക് പഴക്കമുള്ള ഈ പഴയ വീടിൻ്റെ. ഇതെല്ലാം അപ്പൂപ്പൻ്റെതാണ്. മജീഷ്യൻ്റെ ഒരു ഇതിന് പല അറകളൊക്കെ ഉണ്ട്, തുറക്കാൻ പ്രത്യേകം പഠിക്കണം. ഇതിനൊന്നും ആ ലോക്കൊന്നും ഇല്ലായിരുന്നു. ഞാൻ തമിഴ്നാട്ടിൽ നാളെ കൊണ്ടുവന്ന് ഇതെല്ലാം ശരിയാക്കിയതാണ്. ഇതെല്ലാം നമ്മൾ പഴയ സാധനങ്ങളാണ്. ഇതൊക്കെ ഇതിൻ്റെ ലോക്കൊന്നും വർക്ക് ചെയ്യില്ലായിരുന്നു. പക്ഷെ ഞാൻ ഡിണ്ടുകളിൽ നിന്ന് ആളെ കൊണ്ടുവന്നു. ഡിണ്ടികൾ അവിടെയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇപ്പോഴും ഇത് ഉണ്ടാക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടുന്ന് പഴയ ആൾക്കാർ വന്നിട്ട് ആ ലോക്ക് അഴിച്ച് ശരിയാക്കി തന്നു. ഇതാണ് ഈ തുറക്കുന്ന ഒരു നോട്ട് ബുക്കിൽ എഴുതി വെച്ചിട്ടാണ് ആദ്യത്തെ താക്കോലിട്ട് അങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് തിരിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോഴും ഇതൊക്കെ റീസ്റ്റോർ എടുക്കാൻ ശരി. ഇത് സിനിമയിലൊരു സാധനമാണ്, നാഗ്ര എന്ന് പറയും. ഇത് സിനിമ ഷൂട്ടിങ്ങിന് ഉപയോഗിച്ചതാണ്. ഇപ്പോൾ അത് ഔട്ടായി, ഇപ്പോൾ എല്ലാം ഡിജിറ്റലായി സിനിമയുടെ സൗണ്ട് എല്ലാം. ഇത് വർക്ക് ചെയ്യുന്നല്ലേ, വർക്ക് ചെയ്യുന്ന ഇത് വളരെ റയറാണ്. ഇതിന് ഇപ്പോഴും ഭയങ്കര വിലയാണ്. ഞാൻ ഇതിന്റെ ചെറിയ മോഡലൊക്കെ നോക്കി, ഫ്യുവലിന്റെ ഉണ്ട്, ദുബായിലൊക്കെ കിട്ടും. ഇപ്പോഴും സെർച്ച് ചെയ്തോണ്ടിരിക്കും, നമ്മളിങ്ങനെ ഓരോ ഗൂഗിളിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് പുതിയ പുതിയ സാധനങ്ങൾ തപ്പിയെടുക്കും. ഒരു കൊച്ചുകുട്ടി സ്വന്തം കളിപ്പാട്ടങ്ങളുടെ നടുക്കിരിക്കും. എന്റെ ഗൂഗിൾ ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചാൽ രണ്ട് കാര്യം കാണും, രണ്ട് മൂന്ന് കാര്യങ്ങൾ. ഒന്ന് കാറുകളെ കുറിച്ച്, പിന്നെ ഒന്ന് ടോയ്സിനെ കുറിച്ച്, ഇതുപോലെ കാറുകൾ, റിമോട്ട് ടോയ്സ്. മൂന്നാമത്തെ സാധനം എന്ന് പറയുന്ന ആനയാണ്. ഈ മൂന്ന് സാധനങ്ങൾ
സെർച്ച് എൻജിൻ ഇവിടുത്തെ. എന്തും ശാന്ത അതൊന്ന് സെർച്ച് ചെയ്തതാണ്. അപ്പം ഞാൻ ചില സമയത്ത് ഞാൻ ശാന്തനോട് പറയും, ശാന്തൻ കുറച്ച് ദിവസത്തേക്ക് ഇനി സെർച്ച് ചെയ്യല്ലേ, കാരണം സെർച്ച് ചെയ്ത് അയച്ചു കൊടുക്കുമ്പോൾ അത് വാങ്ങിക്കണം. അങ്ങനെയാണ് എല്ലാം വാങ്ങിക്കുന്നത്. സെർച്ച് ചെയ്ത് കാണുമ്പോൾ ബിജുവിൻ അയച്ചു കൊടുക്കും ഇന്തോനേഷ്യയിൽ. ബിജു പിന്നെ ഞാൻ എനിക്ക് എന്തും വാങ്ങിച്ചു. അതുകൊണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടു. ചുമ്മാ ബിജു ഇടയ്ക്ക് ഇങ്ങോട്ട് വരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ആറേഴ് ഒരു പത്ത് റിമോട്ട് കാറിൻ്റെ പടങ്ങളിലേക്ക് വരും. സാർ ഇതിലേതൊക്കെ വേണോ എന്നൊക്കെ ഞാൻ പറഞ്ഞു, എനിക്കിത് എല്ലാം ഇത്രയും വേണ്ട. പിന്നെ പറയുന്നത് എല്ലാം ഓർഡർ ചെയ്ത് കഴിഞ്ഞു. അതൊക്കെ വരുന്നുണ്ട്. ഇപ്പം ടൈറ്റാനിക് വരുന്നുണ്ട് അടുത്ത് കപ്പൽ. ഇത് കൂടാതെ ബോട്ടുണ്ട്, ഇത് കൂടാതെ ഹൈ സ്പീഡ് ബോട്ടുണ്ട്. ആ അവിടെ അവിടെ ഒരു സെറ്റ് സാധനങ്ങളുണ്ട്. ഇത് അമ്മയുടെ മുറിയായിരുന്നു. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ കളിപ്പാട്ടങ്ങൾ. അമ്മയ്ക്ക് വലിയ ഇഷ്ടം. അമ്മ കുഞ്ഞിലേ എനിക്ക് കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചു തരാൻ ആഗ്രഹമുണ്ട്. അച്ഛൻ മഴക്ക് പറയും, ഒന്ന് വാങ്ങിച്ചു കൊടുക്കണ്ടെന്ന് പറയും. പക്ഷെ അമ്മയ്ക്ക് കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചു തരാൻ ഇഷ്ടമാണ്. അമ്മ എവിടെന്നെങ്കിലൊക്കെ പോയിട്ട് വരുമ്പം ചെറിയ കളിപ്പാട്ടങ്ങളൊക്കെ കൊണ്ടുതരും. അങ്ങനെ അമ്മ ഒരു ട്രാക്ടർ കൊണ്ടു തന്നൊരു എനിക്ക് ചുമന്നൊരു ട്രാക്ടർ ഡൈകാസ്റ്റിലുള്ള. ഇതാരും അടിച്ചുകൊണ്ടുപോയി കൊട്ടാക്കര വീട്ടിൽ നിന്ന്. ഒരുപാട് വർഷം ഞാൻ അതിനു വേണ്ടി തിരയുമായിരുന്നു. ഈ അടുത്ത കാലത്ത് ഞാൻ അത്തരത്തിലൊരു ട്രാക്ടർ ഒരു ഫ്രണ്ട് യൂറോപ്പിൽ നിന്ന് ജർമ്മനിയിൽ നിന്ന് കൊണ്ടുതന്നു. ഈ പ്രോഗ്രാം കണ്ടു കഴിയുമ്പോൾ നാട്ടിലുള്ള കൊച്ചുകുട്ടികൾ എന്നെ ഓടിച്ചിട്ട് പിടിക്കും. അവരെക്കാളും പ്രായം കുറഞ്ഞ ഒരാൾ വട്ടായിട്ട് ഇവിടെ ഇരിക്കണമെന്ന് ആൾക്കറിയായിരിക്കും. പാളം തെറ്റും. നമ്മളിപ്പോൾ കുറച്ച് ദിവസം വെറുതെ വെച്ചിരുന്നാലും പാളം തെറ്റും. പിന്നെ സെറ്റ് അയച്ചിട്ട് സമയമെടുക്കും, കാരണം എവിടെയാണ് ഇവൻ വളഞ്ഞു പോയെന്നുള്ളതിന് സംശയം വരുന്നു. ഇതിന് പെട്ടികൾ ഉണ്ടാക്കിയിരുന്നു മേളിയിരിക്കുക. അതിന് ഞാൻ ഈ കളിപ്പാട്ടങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അകത്ത് ഈ സ്പോഞ്ചൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഒരു പെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പെട്ടിക്കകത്തേക്ക് കയറ്റും. ആ അതിങ്ങനെ പൈൻ മൂണ്ടിൽ ഒരു പെട്ടി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഫില്ല് ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത്. എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ കൊണ്ടുപോകും. ഷൂട്ടിംഗ് സ്ഥലത്തൊക്കെ ഗുജറാത്തിലൊക്കെ പോയപ്പോൾ ഒരു ഹെലികോപ്റ്റർ കൊണ്ടുപോയി. ആദ്യമായിട്ട് പറത്തിയാണ് താഴെ വീണ് പോയി. സന്ധ്യ സമയമായിരുന്നു, കാണാൻ പറ്റിയില്ല. പോയി ഇടിച്ച് പൊളിഞ്ഞു. പിന്നെ നമ്മൾ തന്നെ പാർട്സ് വരുത്തി. പിന്നെ മോഡൗട്ടാണ് രണ്ടു ദിവസത്തേക്ക്. പിന്നെ അന്ന് തന്നെ ഇപ്പോൾ ഈ ഓൺലൈൻ പർച്ചേസ് അക്കൗണ്ട് വളരെ സൗകര്യമുണ്ട്. എല്ലാ രാജ്യത്തും നമുക്ക് സാധനം വാങ്ങിക്കാമല്ലോ. അങ്ങനെ അപ്പോഴും തന്നെ നമ്മൾ ഓർഡർ ചെയ്ത് അന്ന് രാത്രി തന്നെ ഇതിൻ്റെ പാർട്സ് കണ്ടുപിടിച്ച് എവിടെ കിട്ടുമെന്ന് പറഞ്ഞ് അമേരിക്കയിലൊക്കെ വിളിച്ച് പറഞ്ഞ് സാധനങ്ങൾ വാങ്ങിപ്പിച്ച് വാങ്ങിച്ച് കൊണ്ടുവന്ന് നമ്മൾ തന്നെ റിപ്പയർ ചെയ്യും. ശാന്തൻ അസിസ്റ്റൻ്റായിട്ട് നിൽക്കും, ഞാൻ തരും. ഇവിടുത്തെ ഈ ശ്രീധരനാ പുതിയ ട്രാക്കൊക്കെ ഉണ്ടാക്കുന്നത്. മെട്രോ ഫാനാണ് ഞങ്ങള്. വളരെ പ്രശസ്തമായൊരു തൊട്ടിലാണ്. എന്റെ അച്ഛന്റെ അച്ഛൻ കിടന്ന തൊട്ടിലാണത്. കുഞ്ഞില് ഇല്ല, ഞാൻ കിടന്നിട്ടില്ല. അച്ഛൻ കിടന്നതാണ് അമ്മൂമ്മ. അത് കഴിഞ്ഞ് അമ്മ അത് സൂക്ഷിച്ചു വെച്ചിരുന്നു. അപ്പോൾ അതിവിടെ ഉണ്ട്. നമ്മളതിനെ വൃത്തിയാക്കി നല്ല ഭംഗിയാക്കി വെച്ചിരിക്കുക. പൂക്കളൊക്കെ മാലയൊക്കെ വെച്ച് ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു കളിപ്പാട്ടഭ്രാന്തനെയാണല്ലോ കിട്ടിയാൽ എപ്പോഴും തോന്നിയിട്ടുണ്ടോ? നല്ലതല്ലേ? ഇല്ല, ഗണേശനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടം നമ്മളൊന്നും സ്റ്റോപ്പ് ചെയ്യാറില്ല. ഇല്ല, അപ്പൊ ഇതാണ് ഒരേ ഒരു പാഷൻ. ഇതാണ് ദുബായിൽ നിന്നൊക്കെ വരുമ്പോൾ കളിപ്പാട്ടം വാങ്ങിച്ചുകൊണ്ടിരിക്കും. ഞാൻ മാത്രമല്ല, ഞാൻ വരുമ്പോൾ 40 kilos ആണെങ്കിൽ 38 kilos ഇതുപോലത്തെ സാധനങ്ങളൊക്കെയാണ് കൊണ്ടുവരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗണേശനും കസ്റ്റംസിലും എല്ലാം വിളിച്ച് പറയും ഇങ്ങനെ കൊണ്ടുവരും, കാരണം അത് സുരക്ഷിതമായിട്ട് സ്വർണം പല പരിചയക്കാരും സ്വർണം വല്ല നോക്കുമ്പോൾ മുഴുവൻ കളിപ്പാട്ടങ്ങൾ പാക്കറ്റ് ഇങ്ങനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, മാം ഇതിൽ എന്തെങ്കിലും പ്രഷ്യസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു ടോയ്സ് ആണ്, സാറിനുള്ള ടോയ്സ് ആണെന്ന് പറയാൻ പറ്റും. ഇത്രയും അവിടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, പറഞ്ഞപ്പോ അവർ വിചാരിച്ചു എന്താണ് ഇത്രയും ഭയങ്കര വാല്യൂബിൾ ആയിട്ടുള്ള നോക്കി. ഇപ്പൊ ഒന്നുമില്ല കളിപ്പാട്ടം. 3 മണിക്കൊക്കെ ഫ്ലൈറ്റ് വരുന്നത്. അപ്പൊ പ്ലാസ്റ്റിക് ശാന്തനോട് പറഞ്ഞിട്ടുണ്ട്, ചേച്ചി വരുമ്പോ വിളിക്കണേ അറിയിക്കാൻ. അപ്പൊ ഇവിടെ എത്താറാവുമ്പോ വിളിക്കും. വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കുഞ്ഞുങ്ങളെ പോലും നോക്കിയിരിക്ക. പിന്നെ അത് കഴിഞ്ഞ് പെട്ടി തുറന്ന എന്താ ആ പെട്ടി തുറക്കുക ഗണേശനാ. എന്നിട്ട് എന്താ ഞാൻ കൊടുക്കുന്നത്, ചാവി കൊടുത്ത് തുറന്നോളാന്ന് പറയും. പിന്നെ എന്തൊരു എക്സൈറ്റ്മെന്റ് ആണ് അറിയോ. അതെല്ലാം വേറെ ഷർട്ടോ പാൻറ്റ് അതൊന്നും ഇഷ്ടമല്ല. അതൊന്നും നമ്മൾ എന്താ വെച്ചു കൊടുക്കുന്നത് അതാണ് യൂസ് ചെയ്യുന്നത്. ഇടുന്ന ഒരു ചോയ്സ് ഇല്ല, സെലക്ട് ചെയ്യില്ല, ഒന്നുമില്ല. ഇടുന്നതെല്ലാം ഒരു സാധനം പെട്ടി തുറന്ന് നോക്കത്തില്ല. ഇത് മാത്രം തുറന്നിട്ട് തുറന്ന് വെച്ച് കണ്ട് ബാറ്ററി ഒക്കെ ചാർജ് ഇട്ടിട്ട് പിന്നെ കിടന്നുറങ്ങും. പിന്നെ അമ്മ കളിപ്പാട്ടം അച്ഛൻ ഒന്നും വാങ്ങിച്ചു തരത്തില്ലായിരുന്നു. അച്ഛൻ പറയും പിള്ളേരെ അങ്ങനെ വഷളാക്കരുതെന്നൊക്കെ പറഞ്ഞൊന്നും വാങ്ങിച്ചു തരത്തില്ല. അമ്മ പക്ഷേ രഹസ്യമായിട്ട്
അച്ഛൻ ഡൽഹിയിലൊക്കെ ആയിരിക്കും, എം ബി ആയിരിക്കുമ്പോൾ അവിടെ പോകുമ്പോൾ ഈ ഡൈകാസ്റ്റ് കാറൊക്കെ അന്ന് അവിടെ കിട്ടത്തുള്ളൂ. അമ്മ ചെറിയ കാറൊക്കെ വാങ്ങിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ അമ്മയ്ക്കൊരു ലിസ്റ്റ് കൊടുക്കും ഞാൻ, അമ്മ പോയിട്ട് വരുമ്പോൾ എനിക്കൊരു കാറോ ഒരു ലോറിയോ ഒരു ട്രാക്ടറോ ഇങ്ങനെ ഒരു ലിസ്റ്റുണ്ട്. ഇതിലേതെങ്കിലും ഇതെല്ലാം കൂടിയാണെങ്കിലും കുഴപ്പമില്ല എന്ന് പറയും. പക്ഷേ എല്ലാം കൂടിയാണെന്നുള്ളതിനകത്ത് എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഈ ബിജുവാണ്. ബിജുവും ബിനുവും, ബിജുവിൻ്റെ സംബന്ധം വെച്ചാൽ ബിജു ഞാൻ അത്ഭുതപ്പെട്ടത് ബിജുവിൻ്റെ വൈഫിന് മരണം അറിയത്തില്ല. പക്ഷേ പുള്ളിക്കാരി സ്നേഹത്തോടെ ഒരു ദിവസം ഞാൻ ചെന്നപ്പോൾ എനിക്ക് ഇൻഡോനേഷ്യ ചെല്ലുമ്പോൾ ഒരു മൂന്നാല് കളിപ്പാട്ടം, വളരെ ചെറിയ റിമോട്ട് കാറ്, അത് നമ്മുടെ മൊബൈലിലാണ് ഓടുന്നത്, ഞാൻ കാണിച്ചു തരാം. ആ സാധനം എവിടെയും ഞാൻ കണ്ടിട്ടില്ല, അത്ര ചെറിയ സാധനം, ഇത്ര കഴിക്കാത്ത ചെറിയ സാധനം. ഇത് വാങ്ങിച്ചു വെച്ചോണ്ടിരിക്കണം, അവർ വന്ന ചെന്നാണ് എടുത്ത് കൈ തന്നെ, അവർക്ക് മലയാളം അറിയത്തില്ലോ. അപ്പോൾ അവരത് മൊബൈൽ ഫോണാണ്. ഇനി അത്ര സ്നേഹമുണ്ട്, കാരണം ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവരത് സ്നേഹത്തോടെ എനിക്ക് അത്ഭുതം തോന്നി. കാരണം ഇത്രയും ചെറിയൊരു സാധനമൊക്കെ എവിടെയോ കണ്ടപ്പോൾ അത് വാങ്ങി വാങ്ങിയൊരു പെട്ടിക്കത് വെച്ചിരിക്കുകയാണ്. ഞാൻ ചെന്നാണ് പതുക്കെ എടുത്തുകൊണ്ട് തന്നു. നമ്മൾ അടുത്ത മുറിയിലേക്ക് പോകണം കേട്ടോ. ഇതാണ് ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയ ആണോ കിച്ചൺ ആണോ ഇത് എന്തുവാ? കോക്പിറ്റ് ഒക്കെ ഉണ്ടല്ലോ, ഹെലികോപ്റ്ററിന്റെ ഹെലികോപ്റ്ററുകളൊക്കെയാണ് ഇവിടെ. ഇവിടെ വരെ കിച്ചൺ ആണ്, ഇവിടെ ഒരു പാൻട്രി ആയിരുന്നു, പാൻട്രി ഞാൻ കൈയേറി. എന്താ ബെഡ്റൂം കൂടാതെ എന്താണ് ഇത്? അമേരിക്കൻ ആർമിയുടെ ബ്ലാക്ക് ഹോക്ക് എന്ന് പറഞ്ഞ ഹെലികോപ്റ്ററാണ് കേട്ടോ. ഇത് ഇങ്ങനെ പറക്കുന്ന മാത്രമല്ല, ഇത് ഇങ്ങനെ തലകുത്തനെയൊക്കെ പറക്കുന്നു. അതായത് ബ്ലാക്ക് ഹോക്ക് എന്ന അമേരിക്കയുടെ അമേരിക്കൻ ആർമി നേവി ഉപയോഗിക്കുന്ന സാധനമാണ്. നേവിക്കുണ്ട്, കോസ്റ്റ് ഗാർഡൻ ഉണ്ട്, അവരുടെ ഒരു ഹെലികോപ്റ്ററാണ് അത്. ശരിക്കും ആ പ്ലെയിൻ എങ്ങനെയൊക്കെ പറക്കുമോ അതുപോലെയെല്ലാം ഇത് പറക്കും. ഇതും കൊണ്ട് ഞാൻ ഗുജറാത്തിൽ പോയി, ആദ്യത്തെ പറക്കലിൽ തന്നെ താഴെമീണ് പൊട്ടി. പിന്നെ ഞാൻ റിപ്പയർ ചെയ്തു, ഇതെല്ലാം വാങ്ങി, പാർട്സ് എല്ലാം എനിക്ക് പല രാജ്യങ്ങളിൽ നിന്നായിട്ട്. ഏഹ്, ഇതിന് നല്ല വിലയുണ്ട്, ഇതിനൊരു 10-75,000 രൂപ. ഇത് കൊച്ചി ഹെലികോപ്റ്ററാണ്, ഇതിന് വലിയ വിലയില്ല, ഇതൊരു 10-15,000 രൂപ. ഇതിനകത്ത് ബാറ്ററി ഇട്ടാൽ ശരിക്കും നല്ല പ്ലെയിൻ പറക്കുന്ന വേണം. ഇവിടെ ബാറ്ററി ഇടും, റിമോട്ടിലാണ് അതിങ്ങനെ ഈ ലൈറ്റ് കത്തും, ഇവിടെ ഒരു ലൈറ്റ് ഒക്കെ ഉണ്ട്, അതൊക്കെ എല്ലാം വർക്കിംഗ് കണ്ടീഷൻ. ഇത് മാത്രമേ ഉള്ളൂ ഒന്ന് ക്രാഷ് ചെയ്ത, ബാക്കിയെല്ലാം വർക്കിംഗ് ആണ്. ചെറുതുണ്ട്, ആ ഡ്രോൺ ഉണ്ട്. അതെന്റെ മകൻ ലണ്ടനിൽ പോയിട്ട് അവൻ വാങ്ങിച്ചോണ്ട് തന്നായിരുന്നു. എന്റെ മകൻ എനിക്ക് വാങ്ങിച്ചോണ്ട് തന്നായിരുന്നു, അച്ഛനെ കളിക്കാൻ മോൻ വാങ്ങിച്ചോണ്ടെന്ന് സാധനം. ഇത് ശരിക്കും സാധാരണ ഒരു ഹിറ്റാച്ച് ചെയ്യുന്ന വർക്കൊക്കെ ചെയ്യുന്നതാണ്. ഇതിന് ഈ ബക്കറ്റ് കൂടാതെ ഡ്രില്ല് ചെയ്യുന്ന സാധനമൊക്കെ ഉണ്ട്. അത് മാറ്റി ഈ ബക്കറ്റ് മാറ്റിയിട്ട് മറ്റേ ഹിറ്റാച്ചിക്ക് ചെയ്യുന്ന പോലെ അത് അറ്റാച്ച് ചെയ്യാം. ഈ വുഡ് എടുത്തുകൊണ്ട് പോകുന്ന സാധനമൊക്കെ ഇല്ല, നമ്മുടെ മരം വെട്ടിയിട്ട് എടുക്കുന്ന അതൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഉണ്ട് ഇതിനും. അതിൽ കുത്തി പൊങ്ങിയൊക്കെ ചെയ്യാൻ, സാധാരണ ഹിറ്റാച്ച് അങ്ങനെ പൊങ്ങില്ലേ, കുത്തിയിട്ടൊക്കെ വേണ്ടോ? ഇങ്ങനെയൊക്കെ പടി കയറിയൊക്കെ പോകും, ഹിറ്റാച്ച് വെച്ച് പടിയൊക്കെ കയറിപ്പോൻ പറ്റില്ലേ? ഞാൻ വില പിടിപ്പുള്ള സാധനങ്ങളൊന്നും ഈ കളിപ്പാട്ടല്ല, വേറെ സാധനങ്ങളാണ്. ഏ, ഞാൻ ബിന്ദുവിനും സ്വർണ്ണം ഒന്നും ഇഷ്ടമല്ല, സ്വർണ്ണം ഇഷ്ടമല്ല, സ്വർണ്ണം. പിന്നെ എനിക്ക് പേന പേന ഇഷ്ടമാണ്, മഷി ഒഴിക്കുന്ന പേന, അതാണ് ഏറ്റവും കൂടുതൽ ലോകത്ത് എവിടെ പോയാലും മഷി ഒഴിക്കുന്ന പേന വേണം. അടുത്ത മുറിയിലേക്ക് കേറിട്ടോ. ഇത് ബെഡ്റൂമാണ് ഇവിടെ, ഇതെനിക്ക് ഇൻഡോനേഷ്യൻ ബിജു കൊണ്ട് തന്നാണ്. ഇതൊരു വളരെ ഹെവി ആയിട്ടുള്ള വെഹിക്കിളാണ്, ഭയങ്കര ഫാസ്റ്റാണ്. ഇത് ഇത് പവർഫുൾ ബാറ്ററിയാണ്, എല്ലാം പാർട്സ് ആണ്, അത് നിറച്ച് പാർട്സ്, അത് നിറച്ച് കാറ്റലോഗ്. ഇതൊരു മിലിറ്ററി ട്രക്കാണ്. എന്റെ ക്യൂരിയോസിറ്റിയുടെ കാണിച്ചു തരുന്നുണ്ട് ഓരോ കളിപ്പാട്ടങ്ങളൊക്കെ. മണിച്ചത്തെ താഴില് ഗംഗ ഓരോ ചിലങ്കയൊക്കെ എടുത്ത് കാണിക്കുന്നവരെയാണ് ഓരോ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് കാണിക്കുന്നത്. ഇവിടെ പേനയുടെ കളക്ഷൻ ഇവിടെ തന്നെ കാണാലോ, ടിവിന്റെ ചുവട്ടിൽ കുറെ പേനകളുണ്ടല്ലോ. പേന ഇവിടെ വെച്ചിട്ടുണ്ട്, ആ എല്ലാം മഷി ഒഴിക്കുന്ന പേനകൾ. ഉഡാണ്, തടി തടി തടിയിലുള്ള പേനയാണ്. പേനകളെ പറ്റി നല്ല, ഞാൻ യൂറോപ്പിൽ നിന്ന് കൊണ്ടുവന്നാണ് അതെല്ലാം. പിന്നെ നല്ല പേനകളൊന്നും ഇവിടെ ഇല്ല. ഇതാണ് വർക്ക്ഷോപ്പ്, വർക്ക്ഷോപ്പ് ആണത്. അതായത് ഇതില് ഇങ്ങനെ കുറച്ച് എന്തെങ്കിലും റിപ്പയറോ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇവിടെ എല്ലാ സ്ക്രൂവും അവിടെ എല്ലാം ഉണ്ട്. അപ്പൊ അവിടെ ടൂൾ ബോക്സ് ആണ്, ടൂൾ ബോക്സ് എല്ലാം അവിടെ ഉണ്ട്. അവിടെ നിന്ന് എടുത്ത് പിന്നെ അതിനെ വെച്ച് റിപ്പയറിംഗ് ആണ്. നമ്മുടെ ജിമ്മി, ജിമ്മി ഇപ്പൊ ഇവിടെ വന്നില്ലേ, ജിമ്മി എന്ന് പറയുന്നത് മാരുതിയുടെ. ഇത് ഇത് ഫോർ വീൽ ഡ്രൈവ് ആണ്. ഇതൊക്കെ എപ്പോ മേടിച്ചു? ഇതൊക്കെ നേരത്തെ വാങ്ങിച്ചത്, കുറെ നാളായി. ഒരു ഇവിടെ ജിമ്മി വരുന്നതിന് മുമ്പേ നമുക്ക് ലോഞ്ച് ചെയ്ത് വിടാം. ഇതില് മൊബൈൽ വെക്കും, മൊബൈൽ ഫോൺ വെച്ചിട്ട് ആ റിമോട്ട് കൊണ്ടാ പോകുന്നേ. എന്നിട്ട് കാപ്പി പിടിക്കാനായിട്ട് പോകുന്നു, ഇവിടുന്ന് ഇങ്ങനെ ഉരുട്ടി നേരെ അത് വരെ പോയി. എന്നിട്ട് പറയും ഫ്രണ്ടില് അവിടെ നമ്മളൊരു ഇത് വെച്ചിട്ടുണ്ട് മെയിൻ ഡോറിൽ. ഇപ്പോ എന്താണ് പറയുന്നത്, കട്ടിലയോ സാധനം വെച്ചിട്ട്. അപ്പൊ അതിപ്പോഴാണ് വെച്ചത്, അത് വെച്ചത് ശരിയായില്ല. കാരണം എനിക്ക് അവിടെ എത്തുമ്പോ അത് നിക്കണം.
എന്നാണ് പരാതി. പക്ഷെ അതുവരെ കൊണ്ടുപോകും, പിന്നെ അവിടുന്ന് എടുത്ത് എന്നെ പൊക്കി അപ്പുറത്ത് വെച്ച് മൊബൈലിനെ കൊണ്ട് ഇതില പോകുന്നത്. ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞ വിശ്വസിക്കും. ശരിക്കും ഈ യൂറോപ്യൻ രാജ്യങ്ങളിലെ ഫാമിൽ ഉപയോഗിക്കുന്ന അമേരിക്കയിലൊക്കെ സാധനങ്ങൾ ഇറക്കി വെച്ചിട്ട് ഫ്രൂട്ട്സും എല്ലാം വെജിറ്റബിൾസ് എല്ലാം ലോഡ് ചെയ്തിട്ട് ഇപ്പൊ താഴെ ഇറക്കി വെച്ചല്ലോ, ഇനിയും അത് എല്ലാം ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ ഇത് തിരിച്ച് അങ്ങനെ തന്നെ തിരിച്ച് കയറി വരും. അതുപോലെ ഇറക്കി വെച്ചിട്ട് അത് ലോഡ് കയറ്റിയിട്ട് ലോഡ് അങ്ങനെ വലിച്ച് ഇത് തന്നെ. അപ്പൊ അത്രയും ലേബർ വേണ്ട. പണ്ട് അമ്മ വാങ്ങിച്ചോണ്ട് നിൽക്കും, ആരും മുട്ടിച്ചുണ്ടു എന്ന് പറഞ്ഞില്ലേ, ആ സാധനം തിരിച്ചു കിട്ടി. ആ ഇത് ഇതിന്റെ ചുവപ്പ് കളറായിരുന്നു അമ്മയുടെ അന്ന് അമ്മ കൊണ്ടുതന്ന് കളഞ്ഞുപോയി. അത് തിരിച്ചു കിട്ടിയാൽ ഭയങ്കര സന്തോഷമായി. റിമോട്ടാണേ ഇത്, നല്ല വെയിറ്റ് ഉള്ള സാധനമാണ്. മറ്റത് വെയിറ്റ് ഉള്ള സാധനമായിരുന്നു, ജർമ്മനിക്ക് പോകാൻ പയ്യേ. ഞാൻ തന്നെ പോണ്ടി വരും. നല്ല വെയിറ്റ് ഉണ്ട്, നമ്മള് സാധാരണ പള്ളിപ്പറമ്പിൽ കാണുന്നതല്ല. ഇത് ടോയ്സിനോട് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഭയങ്കര രസമായിരിക്കും. കളക്ഷൻ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അത് വളരെ നല്ല. എല്ലാവരോടും പറയുന്നത് എങ്ങനെയാ, അത് എന്നോടക്കം 24 മണിക്കൂറിനുള്ളിൽ എനിക്ക് എന്തെങ്കിലും കേട് വന്നാൽ എനിക്ക് അത് എവിടെ നിന്ന് വെച്ചാ പോയി വാങ്ങിച്ചോണ്ട് തന്നോളാം. ചീത്തയാക്കുന്നോണ്ട് വിരോധം ചീത്തയാക്കുന്നോണ്ട് അങ്ങനെയൊന്നും പറയുന്നു. കുട്ടികളാണ് കളിപ്പാട്ടത്തിന്റെ പേരിൽ പിണങ്ങുന്നുണ്ട്. ഭർത്താവും ഭാര്യയും കളിപ്പാട്ടത്തിന്റെ പേരിലെ പിണങ്ങാൻ ആകെ ഒന്നും ഇത് കാണാനൊന്നുമില്ല. പക്ഷെ അതൊക്കെ അതിന് മൊത്തം മൊബൈൽ വഴിയാണ് പ്രവർത്തിക്കുന്നത്. ഇതെല്ലാം വർക്ക് ചെയ്ത് നോക്കാൻ സമയം കിട്ടാറുണ്ടോ? ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു വരും, ഒരുമിച്ച് കളിക്കത്തില്ല. ഇതെല്ലാം വർക്ക് ചെയ്ത് എത്രയും കളിപ്പ 100 കണക്കിന് കളിപ്പാട്ടൊക്കെ ഉണ്ടല്ലോ. എന്തായാലും ഇതെല്ലാം വർക്ക് ചെയ്ത് നോക്കാൻ സമയം കിട്ടാറുണ്ടോ? ഇല്ല. ഇങ്ങനെ മാറി തിരിഞ്ഞു വരും, ചിലപ്പോൾ അത് എടുക്കാൻ തോന്നും. അപ്പൊ അങ്ങനെ കുറച്ച് കളിപ്പാട്ടം എടുത്ത് ഇവിടെ കൊണ്ടുപോയിക്കും. എന്നിട്ട് ശാന്തനെല്ലാം റെഡിയാക്കും, ഞാൻ ബാറ്ററി ഒക്കെ ഇടും. ഉപയോഗിക്കാത്തോണ്ടൊന്നും തോക്കിന് സച്ചിൻ തോക്കിന് ഉണ്ട് നിറക്കില്ലേ, അതുപോലെ ബാറ്ററി നിറച്ച് നമ്മൾ കളിച്ചോണ്ടിരിക്കും. ഞാൻ അറിഞ്ഞു ഉത്സവ പറമ്പിൽ നിന്ന് പൊട്ടാസ് തോക്ക് വാങ്ങിച്ചിട്ടുണ്ട്. പടപടേന്ന് പൊട്ടിക്കും. എല്ലാ പള്ളി പെരുന്നാളിലും ഒരു പൊട്ടാസ് തോക്ക് മേടിക്കുന്ന നിർബന്ധമാണ്. മേടിക്കും, 2 റോള് പൊട്ടാസ് മേടിക്കും, ടക്ക് ടക്ക് പൊട്ടിച്ചു. തോക്കിന്റെ ആളാ എയർ ഗൺ വെച്ച് ബലൂൺ പൊട്ടിക്കുന്ന ആളാ. സച്ചിന് പറ്റിയ കമ്പനിയാ. നമുക്ക് എയർ ഗൺ വെച്ച് ബലൂൺ പൊട്ടിക്കും. ഉത്സവ പറമ്പില് പത്തനാലത്തൊക്കെ ഇതുപോലെ എക്സിബിഷൻ ഒക്കെ വരത്തില്ലേ, അപ്പം ഈ എയർ ഗണ്ണിന് വെടിവെച്ച് ശാന്തനും ശാന്തനും മോനും ഇവർ വിദഗ്ധന്മാരാ. ഇവർ ഫസ്റ്റ് അടിക്കും. ഇവര് ഇവർക്കാണ് തോപ്പ് പൊട്ടി, മറ്റേ ടിഫിൻ ബോക്സ്, പിന്നെ സോപ്പ് പൗഡർ, ചീപ്പൊക്കെ തോക്ക് തരത്തില്ല. അതേമാതിരി എല്ലാ ബലൂണും പൊട്ടിച്ചിട്ട് പോകും. ബലൂണി തട്ടിയാലും പൊട്ടില്ല. പിന്നെ വീട്ടിൽ ഉണ്ടുണ്ട്, വീട്ടിലിരിക്കുന്ന വാഴയിലൊക്കെ പെല്ലറ്റുണ്ട്, വീട്ടിന്റെ വീട്ടിൽ വാഴയുടെ തണ്ടിലൊക്കെ. അപ്പം ഏകദേശം ഒരു ദിവസം മുഴുവൻ നമ്മൾ ഇവരുടെ ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. ഇവർ ഞങ്ങളെ സഹിച്ചു ശരിക്കും, ഞങ്ങൾ വധിച്ചു. സന്തോഷമേ ഉള്ളൂ. നിങ്ങൾ വന്നല്ലോ, കുറെ ദിവസമായിട്ടെങ്കിൽ നിങ്ങൾ വരുന്നു എന്നൊരു പ്ലാൻ നടക്കുന്നു. അപ്പൊ ഞാനിങ്ങനെ കഴിയുന്നത് ഇന്നൊക്കെ ഒഴിഞ്ഞു മാറിയിരിക്കുന്ന ആളാണ്. അപ്പൊ ബിന്ദു നിർബന്ധം, ഞാൻ ബിന്ദുവിന് ഒരു വാക്ക് കൊടുത്തു പോയി. അതുകൊണ്ട് എങ്ങനെങ്കിലും ടോയ്സ് ഒക്കെ ആരെങ്കിലും കാണിച്ചു കൊടുക്കുമെങ്കിൽ അത് ബിന്ദുവിനെ കാണിച്ചു കൊടുക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നം. അപ്പൊ പിന്നെ എന്നാ അപ്പോൾ എന്തായാലും നമ്മുടെ സ്പെഷ്യൽ എപ്പിസോഡാണ്, നമ്മൾ വളരെ പ്രഷ്യസ് ആയിട്ടുള്ളൊരു എപ്പിസോഡാണ്. ഒരുപാട് ആഗ്രഹിച്ച് ഇങ്ങനൊരു സംഭവം നമുക്ക് ഉണ്ട് ചെയ്യണം എന്ന് ആഗ്രഹിച്ച് വന്നതാണ്. ഇത്രയും നേരം അല്ലേ ഈ എപ്പിസോഡിന് എത്ര നീട്ടമുണ്ടെന്ന് അറിയില്ല, ഇത് എത്ര എപ്പിസോഡുകളായിട്ടാണ് ചെയ്യാന്ന് അറിയത്തില്ല. എന്തായാലും ഉണ്ടാവും എല്ലാവർക്കും ഓണത്തിന്റെ സ്പെഷ്യൽ എപ്പിസോഡ് ബൈ കം ഓൺ എവരിബഡി. താങ്ക് യു സർ, താങ്ക് യു ചേച്ചി. അത് ഇവർ രണ്ടുപേരും നമ്മളോടുള്ള സമീപനം കൊണ്ട് തന്നെ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇവരെല്ലാം ജനഹൃദയങ്ങളിൽ എത്രത്തോളം ഹൃദ്യമായിട്ട് നിലകൊള്ളുന്നതെന്ന്. നമ്മളെ പൊക്കം കൂടിയ മതിലായിരുന്നു. എന്തായാലും ഒത്തിരി സന്തോഷം, ഇത് ഭയങ്കര മെമ്മറബിൾ ഡേ ആണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും. അപ്പോ കം ഓൺ എവരിബഡിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും ഓണാശംസകൾ. ഹാപ്പി ഓണം, എല്ലാവരും നന്നായിരിക്കട്ടെ. ലോകം മുഴുവൻ മലയാളികൾക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു ഓണമായിരിക്കും. നമുക്ക് അടുത്ത വർഷങ്ങൾ ഇതിനേക്കാളും നല്ല വർഷങ്ങളായിരിക്കണം. നമ്മുടെ എല്ലാവരുടെയും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. താങ്ക് യു.